ഹായ് എവ്രിവൺ, നമുക്ക് വേണ്ടത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ്. കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൗൺ ആയ ഈ സമയത്ത് കർണാടക ഗവൺമെന്റ് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഏഴോളം കാസർഗോട്ടുകാരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതേ തുടർന്ന് ഒരു വലിയ ജനരോഷമാണ് കാസർഗോട്ടുകാർക്കിടയിൽ നിലനിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച മെഡിക്കൽ കോളേജ് മെല്ലെ പോക്ക് നയമാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. ഇതിനിടയിൽ ഏഴോളം പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുമെന്ന് കാസർഗോട്ടുകാരാൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതിനെ നാം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ, ഇടക്കാലത്ത് സ്വല്പം വേഗത്തിലായ നമ്മുടെ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ നാം മറന്നു പോകുമോ എന്ന് ന്യായമായും സംശയിച്ചു പോകുന്നു. ഇപ്പറഞ്ഞ ഈ പ്രഖ്യാപിക്കപ്പെട്ട പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അതൊക്കെ തന്നെയും ഒരു നാടിന് ആവശ്യമാണ്, അതൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ തന്നെ വന്നോട്ടെ. പക്ഷേ കാലങ്ങളായുള്ള കാസർഗോഡൻ ജനത ആരോഗ്യരംഗത്ത് അനുഭവിക്കുന്ന അവഗണന, അത് നാം തിരിച്ചറിഞ്ഞത് ഈ കൊറോണ കാലത്താണ്. ഈ തിരിച്ചറിവ് ഒരു വൻ സമ്മർദ്ദമായി ഗവൺമെന്റ് തലത്തിൽ എത്തിയാൽ മാത്രമേ ഇപ്പറഞ്ഞ നമ്മുടെ രണ്ട് മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ സമയത്താണ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച നമ്മുടെ കാസർഗോഡിന്റെ സുൽത്താൻ കെ.എസ്. അബ്ദുള്ള സാഹിബിനെ നാം ഓർത്തു പോകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരോഗ്യരംഗത്ത് കാസർഗോഡിന്റെ ആവശ്യകത തിരിച്ചറിയുകയും മാലിക് ദിനാർ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, ഫാർമസി കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നിവ സ്ഥാപിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട എല്ലാവിധ പദ്ധതികളും തയ്യാറാക്കുകയും ചെയ്ത ആ മഹാമനീഷി എത്ര ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വമായിരുന്നു എന്ന് നാം ഇന്നാണ് തിരിച്ചറിയുന്നത്. ഇന്ന് അദ്ദേഹത്തെ ഓർക്കാതെ പോകുന്നത് ഒരു നന്ദികേടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.